നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്തും അതോടൊപ്പം മന്ത്രിമാർ ചെലവഴിക്കുന്ന തുകയും അതേക്കുറിച്ചുള്ള വാർത്തകളും അല്ലെങ്കിൽ അതൊന്നും ഒരു പുതുമയല്ലാതായിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് അത് കേട്ട് അതങ്ങ് വിട്ടുകളയാം എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. പറഞ്ഞു വരുന്നത് പുതുതായി നമ്മുടെ മന്ത്രിമാർ അവരുടെ മന്ത്രിമന്ദിരങ്ങൾ മൂടിക്കൂട്ടാൻ വേണ്ടി ചെറിയ കോടികൾ ചെറുതായിട്ടുള്ള കോടികൾ ചെലവഴിക്കുന്നു എന്നതാണ്. അതായത് 2,37,00,000 രൂപയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മന്ത്രിമന്ദിരങ്ങൾ മൂടിക്കൂട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് AI ക്യാമറകളുടെ പിഴ ഒരു ഭാഗത്ത്, അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 മാസമായി. പെട്രോൾ അടിക്കുന്നതിനും ഡീസൽ അടിക്കുന്നതിനും ഇപ്പോൾ സെസ് നൽകിക്കൊണ്ടിരിക്കുന്നു. എല്ലാം തന്നെ സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പമാണ് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരുടെ വിദേശ ടൂറ്, അതോടൊപ്പം മന്ത്രി മന്ദിരങ്ങൾ മൂടിക്കൂട്ടാൻ കോടികൾ ചെലവഴിക്കുന്നതും. 2,37,00,000 രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാം, അത് മുഖ്യമന്ത്രി തന്നെയാണ്. 2,11,00,000 രൂപ ആണ് മുഖ്യമന്ത്രി ഇതിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ മന്ത്രിമാരായ GR അനിൽ, KRാധാകൃഷ്ണൻ, ആന്റണി രാജു ഈ മറ്റ് 3 മന്ത്രിമാരും ബാക്കി തുക ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ, അതായത് മന്ത്രിമന്ദിരങ്ങൾ മൂടിക്കൂട്ട എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അത്തരത്തിൽ ആരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ ബംഗ്ലാവ് സദൃശമായ വീടുകളിലാണ് ഇവരൊക്കെ തന്നെ താമസിക്കുന്നതും അവർ ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതും? ഈ മന്ത്രി മന്ദിരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടിക്കൂട്ടുന്നത് എന്തിനാണ് എന്നാണ് സാധാരണക്കാരുടെ ചോദ്യം. നേരത്തെ തന്നെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന് 32,00,000 രൂപയാണ് അനുവദിച്ചത്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടേതായ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് പശുപരിപാലനവുമായി ബന്ധപ്പെട്ട് 42,00,000 രൂപയാണ് അനുവദിച്ചത്. സാധാരണക്കാരൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്ത ആളുകൾ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞ് മീനി നടിക്കുമ്പോഴും യാഥാർത്ഥ്യം അതല്ല. അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ലാതെ കുഴങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്, ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് ആ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാരുടെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ഈ ദൂർത്ത് വീണ്ടും തുടരുന്നത്.